പയ്യൽ ഫ്ലോറിംഗ്സ്, ദ കംപ്ലീറ്റ് ആർക്കിടെക്ചറൽ ഷോറൂം, പാലക്കാട് റോഡ്, മഞ്ഞളുങ്ങൽ, പട്ടാമ്പി, ഓൾസോ അറ്റ് കൊപ്പം ആൻഡ് കോട്ടക്കൽ. എടപ്പാൾ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കെ ടി ജലീൽ MLA ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൈ ബ്ലൂ സ്പോർട്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ ടൂർണമെന്റിന് എടപ്പാൾ പൂക്കരത്തറ ദാറുൽഹിദായ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ദിവസവും രാത്രി 8:20 മത്സരം. സെവൻ ഫുട്ബോൾ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത 28 ടീമുകൾ അണിനിരക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കെ ടി ജലീൽ MLA നിർവഹിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ ഒരേ ദിശയിലേക്ക്, ഒരേ പോസ്റ്റിലേക്ക്, ഒരേ ഗ്രൗണ്ടിലേക്ക് തിരിയുകയും ചെയ്ത കാലമാണ് കടന്നുപോയത്. മനുഷ്യനെ ഐക്യപ്പെടുത്താൻ ഫുട്ബോളിനോളം ശക്തി മറ്റൊന്നിനുമില്ല എന്ന് ലോക ഫുട്ബോൾ മേള സാക്ഷ്യപ്പെടുത്തി. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വളരെ സജീവമായിരുന്നു. അത് നാട്ടിൻപുറങ്ങളുടെ സൗഹൃദവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്നതിന് വലിയ തോതിലാണ് പങ്കുവഹിച്ചത്. ഇടക്കാലത്ത് വെച്ച് ഇതിൽ നിന്നൊക്കെ ഒരു പിന്മാറ്റം നമുക്കുണ്ടായി. അതിന്റെ ഫലമായി ആളുകൾക്കിടയിൽ സൗഹൃദമില്ലായ്മയും അനൈക്യവും ഒക്കെ പ്രകടമായി തുടങ്ങി. വീണ്ടും സൗഹൃദം വീണ്ടെടുക്കാൻ നമ്മളുടെ ഗ്രാമീണ മേഖലകളിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ പുനർജീവിപ്പിക്കപ്പെടുകയാണ്. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി മോഹൻദാസ്, സി പി ബാവഹാജി, സ്വസംഘം ചെയർമാൻ UP പുരുഷോത്തമൻ, ജനറൽ കൺവീനർ നൌഫൽ സി തണ്ടിലം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഒരു മാസക്കാലം ഫുട്ബോൾ ടൂർണമെന്റ് നീണ്ടു നിൽക്കും.